ഹലോ ഓൾ, സി ബി എസ് സിയിലെ ക്ലാസ് ടെൻത്തിൻ്റെ ഹിസ്റ്ററിയിലുള്ള നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ മണക്കാടുള്ള നളന്ദ സെൻറ്ററിൻ്റെ കീഴിലാണ്. ഇവിടെ ടെൻത്ത് സ്റ്റാൻഡേർഡ് സയൻസിനും അതേപോലെ തന്നെ ലെവൻത്ത് ആൻഡ് ട്വൽത്ത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബയോളജി ആൻഡ് കെമിസ്ട്രിക്കും അഡ്മിഷൻസിനായിട്ട് ഞങ്ങളെ ഫോൺ ചെയ്യുക. ഫോൺ ചെയ്യേണ്ട നമ്പർ 9895644616. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് വീഡിയോ നോക്കാം, സെക്കൻഡ് ഓഡിയോ നോക്കാം. ഇതിൽ എന്താ പഠിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും 1750 തൊട്ട്, അതായത് ഒരു മിഡ് 18th century തൊട്ട് നമ്മുടെ യൂറോപ്പ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി അവർക്കൊരു ഇൻഡിപെൻഡൻറ് കൺട്രി ആയിട്ടുള്ള പരിപാടിയേ ഇല്ല. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു വലിയ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ഹാവ് എ കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ട്രഡീഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് വിച്ച് ഇസ് ഫോം ദി എഗ്രിമെന്റ് ഓഫ് പീപ്പിൾ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ കാര്യം അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാവാത്തത്? സോ ബൈ മിഡ് ഓഫ് എയ്റ്റീൻ സെഞ്ചുറിയിൽ ദേ ഡിഡ് നോട്ട് ഹാവ് എ കോൺസെപ്റ്റ് നോൺ ആസ് നേഷൻ സ്റ്റേറ്റ്സ്. വൈ? ബിക്കോസ് നമുക്ക് ശരിക്കും കുറേ, ഈ യൂറോപ്പുകാർക്ക് കുറെ ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മനി ആണെങ്കിലും ഇറ്റലി സ്വിറ്റ്സർലാൻഡിലൊക്കെ കൊറേ കുട്ടി 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 കിങ്ഡംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഡച്ചീസ് അതേപോലെ കാൻറ്റോൺസ് ഒക്കെയാണ് അവിടുത്തെ റൂളേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും യൂണിഫൈ ചെയ്യണം എന്നുള്ള ഫീലിംഗ് ഉണ്ടായില്ല. കാരണം വേറെ വേറെ ലാംഗ്വേജ് ആണ്, അപ്പുറത്തെ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാർ വേറെ വേറെ ലാംഗ്വേജ് ആണ്, വേറെ വേറെ എത്നിക് ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ ഒന്നിച്ച് ഒരു നേഷൻ ആവണം എന്നുള്ള ഫീലിംഗ് അവർക്ക് ആർക്കും ഇല്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ടൈപ്പ് ഈസ്റ്റേൺ യൂറോപ്പും സെൻട്രൽ യൂറോപ്പും എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഈസ്റ്റേൺ യൂറോപ്പും സെൻട്രൽ യൂറോപ്പിലും പല ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, പല ടൈപ്പ് പല ലാംഗ്വേജ് സംസാരിക്കുന്നത് പല ടൈപ്പ് ആൾക്കാർ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോമൺ ആയിട്ട് ഒരു കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഹാബ്സ്ബർഗ് എംപയർ പറയണത്. ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറയുന്നത് ശരിക്കും ഓസ്ട്രിയ ഹംഗേറി റീജിയൻ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് ഹാബ്സ്ബർഗ് എംപയർ എന്ന് പറയുന്നത്. അവിടെ സൂപ്പറാണ്, അവിടെ പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ. ഇപ്പൊ സേ ജർമ്മൻ സംസാരിക്കുന്ന ടീംസ് ഉണ്ട്, ജർമ്മൻ സംസാരിക്കുന്നത്, ഇറ്റാലിയൻ സംസാരിക്കുന്നത്, ഫ്രഞ്ച് സംസാരിക്കുന്ന ടീം, പോളിഷ് സംസാരിക്കുന്ന ടീം, അതേപോലെ തന്നെ മാഗ്യ എന്ന് പറയുന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ടീം. അപ്പൊ ജർമ്മൻ സംസാരിക്കുന്ന, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോളിഷ്, മാഗ്യ എന്ന് പറയുന്ന പല ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇതും പോരാഞ്ഞിട്ട് വേറെയും കുറേ ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഈ ഇപ്പൊ ജർമ്മൻ ആരൊക്കെയാ സംസാരിച്ചോണ്ടിരുന്നത്? ഇപ്പൊ ആൽപൈൻ റീജിയൻ എന്ന് പറയുന്നത് നല്ല പൊക്കത്തിൽ നല്ല ആൽപ്സ് ഒക്കെ വളരുന്ന ആൽപൈൻ റീജിയനിലെ ടൈറോൾ, ഓസ്ട്രിയ, സിഡൻറ്റൻ ലാൻഡ്, ബൊഹേമിയ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ജർമ്മൻ ആണ് മെയിൻലി അവിടുത്തെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേ സമയം ഇറ്റാലിയൻ ആരാ സംസാരിച്ചുകൊണ്ടിരുന്നത്? ലൊംബാർഡി, വെനീഷ്യ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇറ്റാലിയൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേ ഇപ്പൊ ഹംഗേറി നോക്കിക്കഴിഞ്ഞാൽ മാഗ്യർ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് പകുതി പോപ്പുലേഷനും സംസാരിച്ചുകൊണ്ടിരുന്ന, ബാക്കി പകുതി വേറെ എന്തൊക്കെയോ കുറെ ഡയലക്ട്സ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഗലീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ അരിസ്റ്റോക്രസി, ഭയങ്കര ഹൈഫൈ ടീംസ്, അവരെല്ലാവരും പോളിഷ് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതും പോരാഞ്ഞിട്ട് കുറെ പെസൻസ് ഒക്കെ ഈ പറയണത് പോലെ വേറെ കുറെ ഡയലക്ട്സും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഒരു യൂണിറ്റി ഉണ്ടാവാനായിട്ട്, നമുക്ക് എല്ലാവരും ഒരു നാട്ടിലാണെന്ന് പറയാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് കോമൺ ആയിട്ട് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ അവർക്ക് ആകപ്പാടെ ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഒരേ എംപറർ ആണ് അവരെ ഭരിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ലാൻഡ് ആണെന്ന് ഒരു ഫീലിംഗ് അവർക്ക് ആർക്കും ഇല്ല. ഓക്കെ, അതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വന്നേന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഈ സമയത്തെ യൂറോപ്പ് എങ്ങനെയാണ് ഡിവൈഡ് ആയിട്ടുണ്ടായിരുന്നത്, സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ശരിക്കും ആദ്യത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സെറ്റ് ഓഫ് ടീംസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെറ്റ് ആരാണ്? അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ടീം. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് സാധാരണ പെസൻസ്. അപ്പൊ അരിസ്റ്റോക്രസി, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ടീം വരും,
അതിനെ കുറിച്ച് നമ്മളിപ്പോ പഠിക്കും. അപ്പൊ ഈ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന ആരാ, അവർക്ക് ലാൻഡ് ഓണിങ് ക്ലാസ് ആണ്. മാത്രല്ല അവരുടെ ഈ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സുകാർ ഫ്രഞ്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവരൊരു കുഞ്ഞു കുറെ ഗ്രൂപ്പ്സ് മാത്രമാണ്, വളരെ വളരെ ലെസ് ഇൻ നമ്പർ ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ അവർ പൊളിറ്റിക്കലിയും സോഷ്യലിയും അവരാണ് ഏറ്റവും ഡോമിനന്റ് ക്ലാസ് ആയിട്ട് ഉള്ളത്. സോഷ്യലി ഭയങ്കര ഹൈഫൈ സ്റ്റാറ്റസ്, പൊളിറ്റിക്കലി അവർക്കാണ് പവേഴ്സ് മുഴുവനും ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഈ അരിസ്റ്റോക്രാറ്റിക് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം, അവർക്കൊരു കോമൺ വേ ഓഫ് ലൈഫാണ്. ഭയങ്കര വലിയ ബംഗ്ലാവും അതേപോലെ ടൗൺ ഹൗസസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് ഒരേ സ്റ്റൈൽ ഓഫ് ലിവിംഗ് ആണ് അവർക്കൊക്കെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് കട്ട കിടിലമായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഫ്രഞ്ച് ആയിട്ട് മാത്രമേ അവർ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ തമ്മിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഫാമിലി കല്യാണം കഴിക്കൽ ഫൈൻ ടു ഭയങ്കര വേറെ വലിയ ഫാമിലി. അപ്പൊ അവർക്ക് ഈ കുഞ്ഞു കുഞ്ഞുള്ള ഈ ഗ്രൂപ്പ്സിനുണ്ടല്ലോ, അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പ്സ്, തമ്മിൽ തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കല്യാണം കഴിക്കും. അങ്ങനെയാണ് ആ പവർ വളർത്തുന്നത് അവര്. പക്ഷെ അവർ നമ്പറിൽ ഭയങ്കര സ്മോൾ ആണ്, വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതേസമയം പെസൻസ് ആണ് ഏറ്റവും കൂടുതൽ, പെസൻട്രി എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പ്, അവരാണ് ഏറ്റവും മെജോറിറ്റി ആയിട്ടുള്ളത്. അവരെ എന്ത് ചെയ്യും, ഈ അരിസ്റ്റോക്രാറ്റ്സിന്റെ ഒക്കെ ലാൻഡ് അവരെ നോക്കി നടത്തുന്ന പരിപാടിയൊക്കെ ഈ പെസൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ വെസ്റ്റിൽ നമ്മൾ നോക്കി എന്ന് വിചാരിച്ചോ, യൂറോപ്പിന്റെ വെസ്റ്റില് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ലാൻഡിനെ പാട്ടത്തിനെടുത്തിട്ട് ആണ് കൃഷി ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഓണേഴ്സ് ഉണ്ടാവും, ലാൻഡിനൊക്കെ കുഞ്ഞു കുഞ്ഞു ഓണേഴ്സ്, അത് വെച്ചിട്ട് അങ്ങനെയാണ് കൃഷി ചെയ്തത്. അതേസമയം ഈസ്റ്റിലും സെൻട്രൽ യൂറോപ്പിലും എന്താണെന്നറിയോ, വലിയ എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ലാൻഡുകൾ ഓൺ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പെസൻസ് ഉണ്ടായിരുന്നു, അതേപോലെ പാട്ടത്തിനെടുത്തിട്ടും ചെയ്യുന്നുണ്ട്. ഇവിടെ പാട്ടത്തിനെടുക്കാൻ പറ്റില്ല, കാരണം എന്താ, സെൻട്രൽ യൂറോപ്പിലും ഈസ്റ്റേണിലും വലിയ എസ്റ്റേറ്റുകളാണ്, അത് സെർവ്സ് ആണ് കൃഷി ചെയ്യുന്നത്. സെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദിവസ കൂലിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ തുച്ഛമായ കൂലിക്ക് വന്ന് കൃഷി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ പെസൻസിൽ തന്നെ ഈസ്റ്റേൺ ആൻഡ് സെൻട്രൽ യൂറോപ്പിൽ ഡിഫറെന്റ് രീതിയായിരുന്നു, അതേപോലെ വെസ്റ്റേൺ യൂറോപ്പിൽ വേറെ രീതിയായിരുന്നു. നമ്മൾ എന്തൊക്കെ കണ്ടു, നമ്മൾ പറഞ്ഞു 1750s സമയത്തൊക്കെ, മിഡ് 18th നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് കണ്ടു. എന്തുകൊണ്ട് നേഷൻ സ്റ്റേറ്റ് ഇല്ല, വൈ ബിക്കോസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു. ഡൈവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ചത് യൂറോപ്പിന്റെ ഡിവിഷൻ ആണ്, മേജർലി എങ്ങനെയാണ് യൂറോപ്പിന്റെ ആൾക്കാരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഇസ് അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് വിച്ച് ഇസ് എ പെസന്റ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അരിസ്റ്റോക്രസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവര് ലാൻഡ് ഓണിംഗ് ആണ്, ഫ്രഞ്ച് ആണ് സംസാരിച്ചിരുന്നത്, കുഞ്ഞു ഗ്രൂപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കൊരു കോമൺ വേ ഓഫ് ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞു. പെസൻസിന്റെ കാര്യം പറഞ്ഞു, പെസൻസ് ആണ് മെജോറിറ്റി, അവർ കൃഷി ചെയ്താണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ വെസ്റ്റ് സൈഡിൽ, വെസ്റ്റേൺ യൂറോപ്പിൽ എങ്ങനെയാണ് പെസൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു ഓണേഴ്സ് ഉണ്ടാവും, ടെനൻസ് ആയിട്ടാണ്. അതേസമയം ഈസ്റ്റ് സൈഡിൽ വാസ്റ്റ് എസ്റ്റേറ്റ്സ് ആണ്, സെർവ്സ് ആണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അങ്ങനെയായിരിക്കെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ വരാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും ട്രേഡും എല്ലാം പതുക്കെ പതുക്കെ പൊട്ടിമുളച്ച് അതിങ്ങനെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ആര് വരാൻ തുടങ്ങി, കൊമേഴ്ഷ്യൽ ക്ലാസ്സസ് ബിസിനസിന്റെ ആൾക്കാർ വരാൻ തുടങ്ങി, കുറച്ചൊക്കെ എഡ്യൂക്കേഷൻ വരാൻ തുടങ്ങി, അപ്പൊ ഡോക്ടേഴ്സ് വരാൻ തുടങ്ങി, ടീച്ചേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം വേറൊരു വർക്കിംഗ് ക്ലാസ് പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങി. ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്മാനും പ്രൊഫഷണൽസ് ലൈക്ക് ടീച്ചേഴ്സ് അതേപോലെ തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും പതുക്കെ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സസ് ആണ് രണ്ട് ഐഡിയാസ് കൊണ്ടുവന്നത്. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാരാണ് രണ്ട് ഐഡിയാസ് കൊണ്ടുവന്നത്. ഈ രണ്ട് ഐഡിയാസ് ഏതൊക്കെയാണ്, ഒന്ന് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, നേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കണം. ആ ഒരു യൂണിറ്റ്, അതായത് നമ്മളുടെ കോമൺ കൾച്ചറും ഒരു ലാംഗ്വേജും അതേപോലെ തന്നെ ഒരേ ആൾക്കാർ, സിറ്റിസൻസ് ആയിട്ടുള്ള ഒരു നാടിന്റെ കീഴിലുള്ള ആൾക്കാരെല്ലാവരും ഒരു നേഷന്റെ ഭാഗമായിരിക്കണം എന്നുള്ളതാണ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ആരാ, മിഡിൽ ക്ലാസ് ടീംസ് ആണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം, രണ്ടായിട്ടാണ് നമ്മുടെ സൊസൈറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വന്നു, കമേഴ്സിന്റെ ഗ്രോത്ത് വന്നു, അങ്ങനെ വേറെ സെറ്റ് ഓഫ് ഒരു വർക്കിംഗ് ക്ലാസ് ഉണ്ടായി, പുതിയ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടായി, വിച്ച് ഇസ് വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷൻ. അവരുടെ മിഡിൽ ക്ലാസ്, അവരെ നമ്മൾ മിഡിൽ ക്ലാസ് ആണ് എന്ന് പറയും. ആ മിഡിൽ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു, ബിസിനസ് മാൻ ഉണ്ടായിരുന്നു, പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു.
അപ്പൊ അപ്പൊ നമ്മൾ വീണ്ടും നോക്കുക, അവരുടെ ഇടയിലാണ്, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിബറൽ മിഡിൽ ക്ലാസിന്റെ ഇടയിലാണ് രണ്ട് കോൺസെപ്റ്റ്സ് വന്നത്. ദിസ് ഇസ് ഐഡിയ ഓഫ് എ നേഷൻ സ്റ്റേറ്റ്. നേഷൻ സ്റ്റേറ്റ് ഇസ് ബേസ്ഡ് ഓൺ നേഷൻ യൂണിറ്റി. അതേപോലെ തന്നെ അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജസ് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജസ് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റ് അവരുടെ അടുത്താണ്, അവരുടെ അടുത്ത് നിന്നാണ് വന്നത്. അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ലിബറൽ നാഷണലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മിഡിൽ ക്ലാസ് ടീംസ് കൊണ്ടുവന്നു. അപ്പൊ ഈ ലിബറൽ എന്താ പറയാ, ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത് എന്താണ് സംഭവം? ലിബറലിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ലിബർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് വിച്ച് ഇസ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്രീ ആക്കുക, ആരെ ഫ്രീ ആക്കണം? മിഡിൽ ക്ലാസ്, എല്ലാവരെയും ഫ്രീ ആക്കണം. എന്തിൽ നിന്നും ഫ്രീ ആക്കണം? അരിസ്റ്റോക്രാറ്റിക് റൂളിൽ നിന്നും ഫ്രീ ആക്കണം. അപ്പൊ ഫ്രീ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പൊ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം, ഫസ്റ്റ് വൺ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ഫ്രീഡം കിട്ടണം. രണ്ടാമത് ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടാവണം. അതേപോലെ ഗവൺമെന്റ് കൺസെന്റോടുകൂടി മാത്രമേ ഫോം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് ലിബറലിസം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, ലിബറലിസം എന്ന് പറഞ്ഞത് കൊണ്ട് മിഡിൽ ക്ലാസ്സുകാർ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ പറഞ്ഞു മിഡിൽ ക്ലാസ് എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു. മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന രണ്ട് ഐഡിയാസ്, വൺ ഇസ് എ നേഷൻ സ്റ്റേറ്റ്, രണ്ട് ലിബറൽ നാഷണലിസം. ലിബറൽ നാഷണലിസം എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്, ഗവൺമെന്റ് should be formed by the consent of the people. ആൾക്കാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അടുത്തത് അവരെന്താ പറഞ്ഞത്? ഓട്ടോക്രാറ്റിക് റൂളും ക്ലെറിക്കൽ പ്രിവിലേജും സ്റ്റോപ്പ് ചെയ്യണം. ഓട്ടോക്രാസി റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ് സ്വന്തം ഇഷ്ടത്തിന് ഭരിക്കുന്നത് നിർത്തണം. മാത്രമല്ല മറ്റേ ഈ പറയുന്ന പോലെ ക്ലെറിക്കൽ എന്ന് പറഞ്ഞാൽ ചേർച്ചിന്റെ ഒക്കെ സ്പെഷ്യൽ പ്രിവിലേജസ്, ചേർച്ചിലെ ആൾക്കാരുടെ ഒക്കെ സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറെ എന്താ പറഞ്ഞ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം, ഭരണഘടന ഉണ്ടാവണം. അതേപോലെ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ത്രൂ പാർലമെന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ്സ് പാർലമെന്റിൽ പോയി നമ്മളെ ഭരിക്കണം എന്ന് ഉള്ള ഡിമാൻഡാണ് അവര് ലിബറൽ നാഷണലിസത്തിൽ കൂടി കൊണ്ടുവന്നത്. സോ മിഡിൽ ക്ലാസ് കൊണ്ടുവന്ന ലിബറൽ നാഷണലിസത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതില് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരുന്നു, ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗവൺമെന്റ് കൺസെന്റോട് കൂടിയിട്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ, ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനെ വെച്ചിട്ട് പാർലമെന്റ് വഴിയെ ആൾക്കാരെ ഭരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ ക്ലെറിക്കൽ പ്രിവിലേജസും ഓട്ടോക്രാറ്റിക് പ്രിവിലേജസും നിർത്തണമെന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെന്നും ലിബറൽ നാഷണലിസത്തിൽ കൂടി അവർ പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് ഇപ്പോഴും രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സഫറേജ് അപ്പോഴും ഉണ്ടായിരുന്നില്ല. യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സലി എല്ലാവരും സഫർ ചെയ്യുന്നതിനാണ് യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറയുന്നത്. പല ആൾക്കാരും അങ്ങനെ എഴുതി വെക്കും, അല്ല. അപ്പൊ യൂണിവേഴ്സൽ സഫറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടിടാനുള്ള അവകാശം അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഈ വോട്ടിടാനുള്ള അവകാശം അപ്പോഴും യൂറോപ്പിൽ കൊടുത്തിരുന്നത് ആർക്കാന്ന് അറിയാമോ? പ്രോപ്പർട്ടി ഉള്ള ആണുങ്ങൾക്ക് മാത്രം. ആണുങ്ങൾക്ക് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അവർക്ക് വോട്ട് ഇടാൻ പറ്റില്ല. പെണ്ണുങ്ങൾ പണ്ടേ വോട്ടിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആയിരുന്നു. ആകെപ്പാടെ നമ്മൾ പറയില്ലേ ഫ്രഞ്ച് റെവല്യൂഷനിലെ ജക്കോബിയൻ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നെ, അത് കയറി ഇടയ്ക്ക് ജക്കോബിയൻ ടീംസ് ഇടയ്ക്ക് കയറിയിട്ട് ഫ്രാൻസ് ഭരിച്ചു. ആ ഒരു സമയത്ത് മാത്രമാണ് എല്ലാ അഡൾട്ടും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും വോട്ടിടാനുള്ള അവരേജ് സഫറേജ് യൂണിവേഴ്സൽ സഫറേജ് ഉണ്ടായിരുന്നെ ആ യൂറോപ്പില്. അതേ സമയം നെപ്പോളിയൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പെണ്ണുങ്ങൾ വീണ്ടും തദൈവയായി പെണ്ണുങ്ങൾ നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി, വോട്ടിടണ്ട എന്ന് നെപ്പോളിയൻ ചേട്ടൻ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ ലാൻഡ് ഉണ്ടെങ്കിൽ വോട്ടിട്ടാ മതി എന്നുള്ളതും പറഞ്ഞു. അപ്പൊ അപ്പോഴും ഈ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രമേ വോട്ടിടാൻ പറ്റുള്ളൂ, രണ്ടാമത് പെണ്ണുങ്ങൾക്ക് വോട്ടിടാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് പ്രോബ്ലമേ, അതായത് എല്ലാവർക്കും വോട്ടിടാൻ പറ്റില്ല എന്നുള്ള ഫസ്റ്റ് പ്രോബ്ലം. സോ ത്രൂ ഔട്ട് 19th century അതേപോലെ ഏർലി 20th century ഒക്കെ പെണ്ണുങ്ങളും കുറെ യുദ്ധം ചെയ്തു, യുദ്ധമല്ല കുറെ റെവല്യൂഷൻ ഒക്കെ ചെയ്തു. അതേപോലെ പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾക്കാരും നന്നായിട്ട് വോയിസ് റേസ് ചെയ്തു ദാറ്റ്
പൊളിറ്റിക്കൽ റൈറ്റ് ഞങ്ങൾക്കും കൂടി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ട്രേഡ് ബാരിയേഴ്സ് ആണ്. അതായത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രേഡ് ബാരിയേഴ്സ് ആണ്. കാരണം പല സ്റ്റേറ്റുകളും ഉണ്ടല്ലോ, കുറേ റെസ്ട്രിക്ഷൻസ് വെക്കണ്ടായിരുന്നു. ഒരു ഒരു സാധനം തന്നെ, ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽസ്, കാശ് അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഓരോരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ പല 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 റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മിഡിൽ ക്ലാസ്സുകാരാണ് റിയലൈസ് ചെയ്തത് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ടേക്ക് ഓഫ് ദീസ് റെസ്ട്രിക്ഷൻസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ, നമ്മുടെ നെപ്പോളിയൻ തന്നെ ഒരു എന്താ പറയുക, യൂണിഫോം ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വേണം എന്നുള്ളത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫുള്ളി അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ല. അപ്പൊ ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യം ഈ മിഡിൽ ക്ലാസ്സുകാരാണ് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് ഈ പറയുന്നത് പോലെ ഒരു യൂണിഫോം സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നെപ്പോളിയന്റെ, അപ്പൊ എക്സാമ്പിൾ ആയിട്ട് അവർ പറയാം, ഇപ്പൊ നെപ്പോളിയന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് പ്രകാരം ഉണ്ടല്ലോ, അവരുടെ ഒരു നാട് എന്ന് പറയുന്നത് ഇറ്റലി എന്ന് പറയുന്നത് തന്നെ, സോറി, ജർമ്മനി, ജർമ്മൻ കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് തന്നെ 39 states വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ കറൻസിയാണ്, ഓരോരോ വെയ്റ്റ് ആണ്, ഓരോരോ മെഷറാണ്. അപ്പൊ 1833 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാംബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സ്റ്റേറ്റിൽ നിന്ന് ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പുള്ളിക്കാരൻ, ഒരു കച്ചവടക്കാരൻ അങ്ങയുടെ സാധനങ്ങളും കൊണ്ടിട്ട് പോവാന്ന് വിചാരിച്ചോളൂ. ഹാംബർഗ് എന്ന് ന്യൂറംബർഗിലേക്ക് 11 custom barriers ഉണ്ട്. ഓരോരോ കസ്റ്റം ബാരിയറിലും 5% ഡ്യൂട്ടി അടച്ചോണ്ടേ ഇരിക്കണം. ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് കയറി കൊടുത്താൽ മതിയോ? പറ്റില്ല. ആ സാധനത്തിന് എത്ര വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര മെഷർമെന്റ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അവിടെയും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ ഡിഫറെന്റ് രീതിയിലുള്ള വെയിറ്റ് ആണ്, ഡിഫറെന്റ് രീതിയിലുള്ള മെഷർമെന്റ് ആണ്. അപ്പൊ ഇതിനെല്ലാം കുത്തിയിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ സേ തുണിയാണെന്ന് വിചാരിച്ചോ, തുണീനെ LA ELLE എന്ന് പറയുന്ന മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെന്ന് വിചാരിച്ചോ. പക്ഷെ എൽ എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രാങ്ക്ഫൂർട്ടില് LA എന്ന് പറഞ്ഞാൽ 54.7 cm ഓഫ് ക്ലോത്ത് ആണ്. അതേസമയം മൈൻസ് എന്ന് പറയുന്ന സ്ഥലം MAINZ 55.1 cm ആണ്. അതേസമയം ന്യൂറൻബർഗില് 65.6 cm ആണ്. ഫ്രീബർഗില് 53.5 ആണ്. അപ്പൊ നമ്മൾ കുത്തി ഇരുന്നിട്ട് ഈ ഡെസിമല് വെച്ചിട്ട് കയ്യാങ്കളി കളിക്കണ്ടേ? അപ്പൊ കുറേ സമയം വേസ്റ്റ് ആവും. മാത്രല്ല, ഇഷ്ടം പോലെ കസ്റ്റം ഡ്യൂട്ടീസ് ഉള്ളത് കാരണം കൈ കിട്ടുന്ന കാശ് മുഴുവനും വേസ്റ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഈ എക്കണോമിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യാനായിട്ട്, എക്കണോമിക് എക്സ്ചേഞ്ച് നടക്കാനായിട്ട് ഭയങ്കര വലിയ തലവേദനയായിരുന്നു. അപ്പോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഗുഡ്സ് ആണെങ്കിലും ആൾക്കാർക്കാണെങ്കിലും കാശ് ക്യാപിറ്റലിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട്, ഈ മിഡിൽ ക്ലാസ് ടീംസ് എല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി ചെയ്തു. എന്ത് പരിപാടിയാ ചെയ്തത്? അവരുണ്ടല്ലോ ഒരു കസ്റ്റംസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് 1834 സ്ഥാപിച്ചു. കസ്റ്റംസ് യൂണിയന്റെ വേറെ പേരാണ് സോൾവെറീൻ. ZOLLVERIN ആണ് സോൾവെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഈ സോൾവെറീൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്രഷ്യൻ ടീംസ് ആണ്. പ്രഷ്യ. അത് കഴിഞ്ഞിട്ട് പ്രഷ്യ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറെ ജർമ്മൻ സ്റ്റേറ്റ്സും കൂടി സ്റ്റാർട്ട് ചെയ്തു. എന്താണ് സ്റ്റാർട്ട് ചെയ്തത് അവര്? കസ്റ്റം യൂണിയൻ ആയ സോൾവെറിൻ സ്റ്റാർട്ട് ചെയ്തു. സോൾവെറിന്റെ പരിപാടി എന്താണ്? സോൾവെറിന്റെ പരിപാടി എന്ന് പറയുന്നത് ഈ എക്കണോമിക് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ, ഒബ്സ്റ്റക്കിൾസ് അങ്ങ് ഇല്ലാതാക്കുക. മാത്രല്ല, കമേഴ്ഷ്യൽ ക്ലാസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ റിഫോംസ് കൊണ്ടുവരിക. ഗുഡ്സും പീപ്പിളും ക്യാപിറ്റലും ഒക്കെ ഒരു അൺഹിൻഡേർഡ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് അവരുടെ പണി എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിയൻ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ്, താരിഫ് ബാരിയേഴ്സിനെ അബോളിഷ് ചെയ്തു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി കസ്റ്റം ഡ്യൂട്ടീസ് കൊടുക്കണ്ട എന്നുള്ള പരിപാടി ചെയ്തു. താരിഫ് ബാരിയേഴ്സിനെ അബോളിഷ് ചെയ്തു. രണ്ടാമത്, 30 currency ഉണ്ടായിരുന്നു ആ നാട്ടില്. ഞാൻ ആകപ്പാടെ 39 states 30 currency ഉണ്ടായിരുന്നു. ആ 30 currencyനെ എല്ലാത്തിനെയും വെട്ടി മാറ്റിയിട്ട് രണ്ട് കറൻസി ആക്കിയിട്ട് മാറ്റി. ഇതും പോരാഞ്ഞിട്ട് മൊത്തത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവരെല്ലാം ചെയ്തത് മൊത്തത്തിൽ ആ ഒരു നാട്ടിലുള്ളവരെല്ലാവരും കൂടി ചെന്നിട്ട് റെയിൽവേസ് ഒക്കെ കുറെ ഉണ്ടാക്കി. റെയിൽവേസും കൂടി ഉണ്ടാക്കിയപ്പോ ഭയങ്കര മൊബിലിറ്റിയുമായി. അതേപോലെ തന്നെ
ആ നാഷണൽ യൂണിഫിക്കേഷൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കൂടി ചെയ്തു. അങ്ങനെ ഫുൾ ആൻഡ് ഫുൾ ഈ എക്കണോമി കാരണം തന്നെ അവർ തമ്മിൽ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറയാൻ. ഇത് വന്നപ്പോ ഒരു നാഷണൽ സെന്റിമെന്റ്, എനിക്ക് അങ്ങോട്ടും കച്ചവടം, അവർക്ക് ഇങ്ങോട്ടും കച്ചവടം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങി, കുറെ കൂടി കച്ചവടം നടക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ പതുക്കെ പതുക്കെ നാഷണൽ സെന്റിമെന്റ്സ് പതുക്കെ അങ്ങ് ഗ്രോ ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഇതുവരെ പഠിച്ചത്? നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ 1750s സമയത്തൊക്കെ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര ഡൈവേഴ്സ് ആയിരുന്നു എന്ന് പഠിച്ചു. അത്രയും ആ ജർമ്മനി ഇറ്റലിയും സ്വിറ്റ്സർലാൻഡും ഒക്കെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ പഠിച്ചതിന്റെ ഒരു എക്സാമ്പിളായ ഹാബ്സ്ബർഗ് എംപയറിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു ഈ നാഷണലിസത്തിന്റെ ഐഡിയ വന്നത് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ തുടക്കത്തെ പോയിന്റ് എന്നുള്ള നിലയില് തുടക്കത്തില് ആദ്യം യൂറോപ്പിലെ എങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നത്, വിച്ച് ഇസ് അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പും ഉണ്ട് പെസൻസിന്റെ ഗ്രൂപ്പും പറഞ്ഞു. അരിസ്റ്റോക്രാറ്റിക് ഗ്രൂപ്പ്സിന്റെ പ്രിവിലേജസും അവരുടെ ഒക്കെ ഒരു സ്റ്റൈൽ എങ്ങനെയാന്ന് പറഞ്ഞു. അതേപോലെ പെസൻസിന്റെ സ്റ്റൈൽ എങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രി ഡെവലപ്പ് ആയതിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ക്ലാസിന്റെ കാര്യം പറഞ്ഞു. മിഡിൽ ക്ലാസിന്റെ എഡ്യൂക്കേറ്റഡ് വിഭാഗത്തിൽ നിന്നും വന്നിരിക്കുന്ന രണ്ട് ഐഡിയാസിന്റെ കാര്യം പറഞ്ഞു. ആ രണ്ട് ഐഡിയാസിൽ ഒരെണ്ണം നേഷൻ സ്റ്റേറ്റും അടുത്തത് ലിബറൽ നാഷണലിസവും ആണ്. ലിബറൽ നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കണ്ടു. ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ, ഈക്വാലിറ്റി ബിഫോർ ലോ, അതേപോലെ ക്ലറിക്കൽ പ്രിവിലേജ് മാറ്റം, അങ്ങനത്തെ കുറെ സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് അപ്പോഴും രണ്ട് പ്രശ്നങ്ങൾ ഉണ്ട്, വിച്ച് ഇസ് എല്ലാവർക്കും വോട്ടിടാനുള്ള അവകാശമില്ല, പെണ്ണുങ്ങൾക്ക് വോട്ടിടാനുള്ള അവകാശമില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രേഡ് ബാരിയർ ഉള്ളതിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രേഡ് ബാരിയർ ഉള്ള കാര്യം, അത് ഒരു എക്സാമ്പിളോടുകൂടി എത്ര പ്രശ്നമുള്ളതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് മിഡിൽ ക്ലാസ്സുകാർ ഉണ്ടാക്കിയതാണ് കസ്റ്റം യൂണിയനായ സോൾവെറിൻ എന്ന് പ്രഷ്യ സ്റ്റാർട്ട് ചെയ്തത്, പിന്നീട് ജർമ്മൻ സ്റ്റേറ്റ്സ് ജോയിൻ ചെയ്തത്. അവര് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒരെണ്ണം ട്രേഡ് ബാരിയർ അബോളിഷ് ചെയ്തു, അതേപോലെ തന്നെ നമ്പർ ഓഫ് കറൻസീസ് 30 നിന്നും 2 ചുരുക്കി. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ചെയ്തത്. ഓക്കെ, അത് മാത്രമല്ല, മൊത്തത്തിൽ കുറെ റെയിൽവേ നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസും കൂടി വന്നപ്പോഴത്തേക്കും മൊബിലിറ്റി ഭയങ്കരമായിട്ട് കൂടി, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും കൂടി. അങ്ങനെ നമുക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മിഡിൽ ക്ലാസിന്റെ കൂട്ടത്തിൽ വരാൻ തുടങ്ങി. അപ്പൊ ഒരേ നാട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കസ്റ്റം ഡ്യൂട്ടി വേണ്ട, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഈ എക്കണോമിക് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നാഷണൽ യൂണിഫിക്കേഷനെ കുറിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ആ നാഷണൽ യൂണിഫിക്കേഷൻ വർക്ക് ചെയ്യാം എന്നുള്ള ഫീലിംഗ് ആൾക്കാർക്ക് വന്നു തുടങ്ങിയത്. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്കാണ് സ്റ്റാർട്ടിങ്ങില് നമുക്ക് ഒറ്റ നേഷൻ വേണം എന്നുള്ളത് വരാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നെപ്പോളിയൻ ഡിഫീറ്റ് ആയതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഓഡിയോയില് പറയാൻ പോകുന്നത്.